Hello friends, welcome back to my channel Vendakka Recipe. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. രണ്ട് പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. മുളക് പൊടിയും ഉപ്പും മാത്രം മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൗഡറൊക്കെ ഇതിലൊന്ന് കോട്ടായി കിട്ടിയാൽ മതി. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറുതെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതൊരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കഷ്ണം ഇഞ്ചിയും 1 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഈ തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതുകൊണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ വെണ്ടയ്ക്കയുടെ പച്ച കളറൊന്നും മാറിപ്പോവാതെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ അടുപ്പത്തേക്ക് തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ എണ്ണ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഈ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഒന്ന് ബ്രൗൺ കളറാവുന്നതുവരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് സവാള നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ സവാളയൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ബ്രൗൺ കളറാവുന്നതുവരെ വേണം സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചതച്ച് ചേർക്കണമെന്നൊന്നുമില്ല, ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇനി നമുക്കിതിൻ്റെ 2 ഇഞ്ചിൻ്റെയും പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ഈ പൊടികളൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഈ തക്കാളിയുടെ പേസ്റ്റും അതുപോലെ ഈ മസാലകളും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയുടെ പച്ച ചുവ ഒന്ന് മാറിക്കിട്ടണം, അതുകൊണ്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഈ തക്കാളി പേസ്റ്റും മസാലപ്പൊടികളും ഒക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഒരു 2 മിനിറ്റാണ് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തത്. ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഇത് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇത് ചേർക്കുന്നത്.
2 ടേബിൾസ്പൂൺ തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ തൈര് ചേർക്കുമ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ ചേർക്കണം. ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുത്തത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ തൈര് പിരിഞ്ഞു പോവും. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോവില്ല. അതുകൊണ്ട് തിളച്ച് വരുന്നത് വരെ നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്തായാലും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. അടിപൊളിയല്ലേ. നമ്മൾ വളരെ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ എങ്കിലും നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് നിങ്ങൾക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള ആ ഒരു പാകത്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒഴിച്ചു കറിയായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളുണ്ടല്ലോ അതിതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ മസാലയും ഒക്കെ ഈ വെണ്ടയ്ക്കയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വെള്ളം ചേർത്ത സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയല്ലേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതൊന്ന് ചൂടാറിയപ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെയും റാഗി അപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ റാഗി അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പിന്നെ നിങ്ങൾ വെണ്ടയ്ക്ക് ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.